സാബ് മീഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ വാർത്തകൾ പെട്ടെന്ന് അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്വാതന്ത്ര്യദിന സ്പെഷ്യലായിട്ടും ഓണം സ്പെഷ്യലായിട്ടും ടിവിയിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ ട്രിപ്പിൾ ആർ ഇന്ന് രാത്രി 7 മണിക്ക് ഏഷ്യാനെറ്റിൽ സ്വാതന്ത്ര്യദിന സ്പെഷ്യലായിട്ട് സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് സംപ്രേഷണം ചെയ്യുന്ന മറ്റൊരു മലയാള സിനിമയാണ് 10ാം വളവ് എന്ന സിനിമ. സുരാജ് വഞ്ഞാറമൂട്, ഇന്ദ്രജിത് സുകുമാരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന തിയേറ്ററിൽ റിലീസ് ചെയ്ത ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് 10ാം വളവ്. സ്വാതന്ത്ര്യദിന സ്പെഷ്യലായിട്ട് മഴയിൽ മനോരമയിൽ വൈകിട്ട് 5:30 ഈ സിനിമ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. അടുത്തത് കുറുപ്പ് എന്ന സിനിമയാണ്. ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ഈ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ആരാണ് വാങ്ങിയത് എന്നറിയാൻ ഒരുപാട് നാളായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സിനിമയുടെ സാറ്റലൈറ്റ് സംപ്രേഷണ അവകാശം സീ കേരളം സ്വന്തമാക്കി എന്ന് അറിയാൻ സാധിച്ചു. ഏഷ്യാനെറ്റ് വലിയ തുക കൊടുത്ത് വാങ്ങിയെന്നായിരുന്നു ആദ്യം വന്നിരുന്ന വാർത്ത. ഏഷ്യാനെറ്റ് അത് പിന്നീട് ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ആഗസ്റ്റ് 27 സീ കേരളം ചാനലിൽ സിനിമ സംപ്രേഷണം ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തുകയ്ക്കാണ് സീ കേരളം കുറിപ്പിനെ സ്വന്തമാക്കിയത്. കുറുപ്പിനെ കൂടാതെ യാഷിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റായ KGF Chapter 2 കൂടി സീ കേരളം സ്വന്തമാക്കിയിട്ടുണ്ട്. 1200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ KGF Chapter 2 അടുത്ത ഞായറാഴ്ച August 21 വൈകിട്ട് 5:30 സീ കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യും എന്നത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഈ വർഷം തിയേറ്ററിലെത്തി വൻ പരാജയമായി മാറിയ ടൊവിനോ മൂവിയാണ് ഡിയർ ഫ്രണ്ട് എന്ന സിനിമ. ഈ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം സൂര്യ TV സ്വന്തമാക്കിയിരിക്കുന്നത്. ഓണം സ്പെഷ്യലായിട്ട് ഡിയർ ഫ്രണ്ട് സൂര്യ TV സംപ്രേഷണം ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് വമ്പൻ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൊവിനോയുടെ തല്ലുമാലയുടെ സാറ്റലൈറ്റ് അവകാശവും സൂര്യ TV ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യ TV സ്വന്തമാക്കിയ മറ്റൊരു സിനിമയാണ് ഗോകുൽ സുരേഷും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തി കഴിഞ്ഞ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്ത് വമ്പൻ പരാജയമായി മാറിയ സായാഹ്ന വാർത്തകൾ എന്ന സിനിമ. അതുകൂടാതെ ഓണം സ്പെഷ്യലായിട്ട് സൂര്യ TV വരുന്ന സിനിമകളാണ് പൃഥ്വിരാജ് നായകനായി തിയേറ്ററുകളിൽ വൻ വിജയമായി മാറിയ 2 മലയാള സിനിമകൾ. സുരാജ് വഞ്ഞാറമൂട്, പൃഥ്വിരാജ് എന്നിവരുടെ ഈ വർഷത്തെ ശക്തമായ കഥാപാത്രങ്ങളൊന്നായിരുന്നു ജനഗണമന എന്ന സിനിമയിലേത്. ജനഗണമന എന്ന സിനിമയും അതുകൂടാതെ പൃഥ്വിരാജ് ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ പുറത്തു വന്ന് തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കിയ കടുവ എന്ന സിനിമ. ഈ 2 സിനിമകൾ ഓണത്തിന് സൂര്യ TV സംപ്രേഷണം ചെയ്യുന്നുണ്ട്. മറ്റുള്ള ചാനലുകളിൽ ഓണം സ്പെഷ്യലായിട്ട് വരുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകളും OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസും പുതിയ സിനിമകൾ പരിചയപ്പെടുന്നതിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.